ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലായാലും വീട്ടിലായാലും അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ഡിലേ ആവുന്നത് എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് മാക്സിമം വീഡിയോസ് ഡിലേ ഇല്ലാണ്ട് തന്നെ ഇടുന്നതായിരിക്കും ഈ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഒരു ഡിലേ വരുന്നത് കൂട്ടുകാർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എപ്പിസോഡിന് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പൊ ആകെ പ്രശ്നത്തിലായിരിക്കുന്ന നമ്മുടെ നാൻസ് ഇങ്ങനെയാണ് അവൾ ലൂവിന്റെ ഏതോ ഒരു ഹേറ്റർ അവനെ ഈ ചത്ത കോഴിയൊക്കെ അയക്കുന്നത് കൊണ്ട് അവൾ കണ്ടുപിടിച്ച് ഒരു ചലഞ്ച് കണക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു ഏറ്റെടുത്ത ശേഷമാണ് അവൾക്ക് ടെൻഷൻ എങ്ങനെ അത് ചെയ്യുമെന്ന് ഓർത്തും അവൾ ആകെ ടെൻഷനില് വാഷ്റൂമിലേക്ക് പോകുന്ന കാഴ്ച അവളുടെ ഇൻചാർജ് കാണുന്നുണ്ട് വാഷ്റൂമിൽ വന്നിരിക്കുന്നവൾ അവൾ മാത്രമേ തന്നെ ഇതിൽ സഹായിക്കാൻ സാധിക്കൂ എന്ന് തോന്നുന്നത് കൊണ്ട് അവനെ മനസ്സിൽ ധ്യാനിക്കുന്നുണ്ട് സഹായം അഭ്യർത്ഥിച്ച് അവൾ അവനെ ഓർക്കുമ്പോഴേ അവൻ വീട്ടിൽ ഇങ്ങനെ ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു അതും റൊമാൻറ്റിക് സീൻസ് എങ്ങനെ ഒരു പെൺകുട്ടിയെ വളച്ചെടുക്കാം എന്ന രീതിയിൽ പക്ഷെ അവൾ അവനെ പറ്റി ഓർക്കുമ്പോഴേ അവൻ അവിടെ നിന്ന് ടെലിപോർട്ടായി നേരെ അവളുള്ള വാഷ്റൂമിന്റെ അവിടെ വരുന്നുണ്ട് നിനക്ക് വേറെ എവിടെയൊരു എന്നെ ഓർക്കാൻ കിട്ടിയില്ലേന്ന് ആ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ കൊണ്ടുവന്നിരുത്തിയ ആ ഒരു കാര്യം കണ്ട് അവൻ ചോദിക്കുമ്പോ പുറത്തെപ്പോഴേക്കും ഇൻചാർജ് എത്തി ഡോറിൽ തട്ടാണ് നാൻസിങ് നീ ആണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ മുഖം കണ്ടിട്ട് എന്തോ ഉണ്ടെന്ന് തോന്നലോ എന്നെല്ലാം അവര് പറയുമ്പോ ഏ എനിക്കൊരു കുഴപ്പമില്ല പൊക്കു എനിക്ക് വയറിന് ചെറിയൊരു പ്രശ്നം അതേ ഉള്ളൂ അതാ ഞാൻ വിളിയിറങ്ങാൻ ലേറ്റ് ആവുന്ന ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞു നാൻസിങ് ണ്ടായിരുന്ന അവളുടെ ഇൻചാർജിനെ നൈസ് ആയി പറഞ്ഞു വിട്ട ശേഷം ആരും കാണാതെ കൂടിയുമായി ടോയ്ലെറ്റിനും പുറത്തേക്ക് ഇറങ്ങുന്നു കൂടിയോട് നാൻസിങ് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ് ഒരാളെ പിടിക്കാൻ സഹായിക്കണമെന്നാണ് അവൾ ആവശ്യപ്പെടുന്നത് ലൂവിൻ നിന്ന് ആ പാഴ്സൽ അയച്ച അവന്റെ ഹേറ്റർ മിക്കവാറും ഇന്ന് നേരിട്ട് ഈ ഓഫീസിലേക്ക് എത്തി ലൂവിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നല് നാൻസിംഗിന് വന്നതിനെ തുടർന്നാണ് അവളിപ്പോ ഇങ്ങനെ സഹായം ചോദിച്ചിരിക്കുന്നത് എന്തായാലും അത് കേൾക്കുന്ന വോടി സഹായിക്കാം പക്ഷെ പകരം എനിക്ക് നീ ഫുഡ് വാങ്ങിച്ചു തരണം എന്നൊരു കണ്ടീഷൻ വെക്കുന്നു അങ്ങനെ ആ ഒരു ഹീറ്റർ വരാനായി വെയിറ്റ് ചെയ്ത ഓഫീസിൽ ഓഫീസിലിരിക്കുന്ന ഇടയിൽ അമ്മ നാൻസിങ്ങിനെ കാണാതെ വിളിക്കുമ്പോൾ അമ്മ ഞാൻ ഓവർ ടീം വർക്ക് ചെയ്യാണ് എന്ന് പറഞ്ഞവള് കോൾ കട്ടിയുമ്പോ അവളും വോടിയും ഒന്നിച്ചാണോ ഉള്ളതെന്നൊരു ഡൗട്ട് അമ്മയ്ക്ക് വരുന്നുണ്ട് കാരണം അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ വോടിയില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അവിടെ സമയത്ത് നിന്റെ ഈ ജോലിക്ക് വേണ്ടി ഇത്രയും ഇൻവോൾവ് ആയി നിനക്ക് വർക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടാവും ഇപ്പൊ ഇവിടെ വരാൻ പോകുന്ന ആളിനെ പിടിച്ചില്ലേലും നിനക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയും പിന്നെതിരെ ഇത്രയും ഇൻവോൾവ് ആയി വർക്ക് ചെയ്യുന്നതെന്ന് അവൾക്ക് ലൂവിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നത് അവളുടെ വായി വീഴുമോ എന്ന് അറിയാനായി ഓടി ഒരു അടവെടുക്കുമ്പോ എനിക്ക് ഇത് വെറുമ്പോ ഒരു ജോലിയല്ല വളരെ സ്പെഷ്യൽ ആണ് കാരണം ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് എന്റെ ഫേവറേറ്റ് ഓദറായ ലൂവിന്റെ അസിസ്റ്റന്റ് ആയിട്ടല്ലേ ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് വളരെ ട്രോമയായി മാറിയ ഒരു ഫയർ ആക്സിഡന്റിനെ പറ്റി അതിൽ ഞാൻ ആകെ അസ്വസ്ഥയായിരുന്ന സമയത്ത് അതിൽ നിന്ന് റിക്കവറായി എന്റെ മനസ്സിന് മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിച്ചത് ഈ ഓദർ ലൂവിന്റെ കഥകളാണ് എന്തായാലും ഇവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ആ പാഴ്സൽ അയച്ച ഹേറ്റർ ഇവരുടെ ഓഫീസിന്റെ ഫ്രണ്ട് ഡോറിൽ വന്ന് രക്തം കണക്ക് ചുവപ്പ് നിറത്തിലുള്ള എന്തോ ഒന്ന് അവിടെ ഒഴിച്ചിട്ട് പോകുന്നുണ്ട് ഇത് കാണുന്ന നാൻസിങ്ങും വോടിയും എഴുന്നേറ്റ് അവനെ പിടിക്കാനായി നോക്കുമ്പോഴേക്കും നാൻസിങ്ങിന്റെ കാലുളുക്കി അവൾക്ക് എണ്ണീറ്റ് പോകാൻ കഴിയുന്നില്ല ഊടിയാണ് ആ വന്നിരിക്കുന്ന ആളിനെ പിന്തുടർന്ന് പിറകെ ഓടി പോകുന്നത് ഒരുവിധം നാൻസിങ് എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും അവിടെ ഊടി രക്തത്തിൽ കുളിച്ച് വയ്യാണ്ട് കിടക്കുന്ന കാഴ്ച കാഴ്ചകണ്ട് അവൾ ആകെ പാനിക്കാവുന്നുണ്ട് അവൾ വേഗം പോലീസിനെയും ആംബുലൻസിനെയും ഒക്കെ വിളിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അവൻ തടുക്കാണ് വേണ്ട എല്ലാം കഴിഞ്ഞു ഇനി വിളിച്ചിട്ടും കാര്യമില്ല ഞാൻ ഇനി നിന്റെ കൂടെ കാണില്ല എന്ന് പറഞ്ഞ് അവൻ ഇപ്പൊ ചാവുന്നുള്ള രീതിയിൽ ഭയങ്കരമായി അഭിനയിച്ച് തകർക്കുമ്പോ അവൾ ആദ്യം പേടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് അഭിനയമാണെന്ന് കാണുന്ന അവൾക്ക് ഒരു ആശ്വാസമാകുന്നു പക്ഷേ അവൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ അവൻ തന്നെ പറ്റിച്ചല്ലോ എന്ന് ഭയങ്കരമായി ഡിസ്റ്റർബായി പിണങ്ങി മാറിപ്പോയിരിക്കാണ് പിണങ്ങിയിരിക്കുന്ന അവളെ സമാധാനിപ്പിക്കാനായി അവൻ അടുത്തുപോയി സോറി ഒക്കെ പറയുന്നുണ്ട് ആദ്യം മസ്സിൽ പിടിച്ചിരിക്കുകയാണെങ്കിലും പിന്നീട് അവൻ കാണിക്കുന്നത് അവളുടെയും മനസ്സലിയുന്നുഴേക്കും ആ ഒരു രക്തമൊക്കെ എറിയാനായി വന്ന് പാഴ്സൽ അയച്ചിരുന്ന ഹേറ്ററിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് ലൂവിനെയും സിഒയെയും വിളിപ്പിക്കുന്നു സിഒ ഈ കാര്യം ഇപ്പോഴാണ് അറിയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നേരെ ഇങ്ങനെ ഒരു ഭീഷണി നടന്നിട്ടും അത് പോലീസിനെ അറിയിക്കാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ നോക്കി എന്നതാണ് ചോദിക്കുന്നത് കൂടാതെ നാൻസിങ്ങിനെയും നന്നായി തന്നെ വഴക്ക് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോൾ അതൊരു ചലഞ്ച് കണക്ക് ഏറ്റെടുത്ത് റിസ്കിൽ ചെന്ന് ചാടാണോ വേണ്ടത് വല്ലതും പറ്റിയ എന്ത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് അവളോട് ഭയങ്കരമായി ദേഷ്യപ്പെടുമ്പോ നാൻസിങ്ങിനും ഒരു പേടിയാവുന്നുണ്ട് കാരണം അവൻ എന്തോ പറ്റിയ കണക്ക് അഭിനയിച്ചെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ വല്ലതും പറ്റിയിരുന്നെങ്കിൽ ഇവർക്ക് ആ ഹേറ്ററിനെ പിടിക്കാൻ കഴിയാതെ പിടിക്കാനായി പോയ ഓടിക്ക് എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് വല്ലാണ്ട് പേടിയാവുന്ന അവൾ അവളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് സംബന്ധിച്ച് ജോലി റിസൈൻ ചെയ്യാനായി തയ്യാറാവുന്നു പക്ഷെ സി എ ഉടനെ തടുക്കാണ് ഇല്ല നീ നിന്റെ തെറ്റൊന്നും മനസ്സിലാക്കണം ഇതിനെ ആവർത്തിക്കരുത് എന്ന് മാത്രമേ എനിക്കുള്ളൂ നിന്നെ പോലെ വളരെ എഫിഷ്യന്റ് ആയ ഒരു സ്റ്റാഫിനെ ഇതിന്റെ ഒന്നും പേരിൽ പറഞ്ഞുവിടാനായി ഞാൻ ഉദ്ദേശിക്കുന്നില്ല നീ പെർമനന്റ് പോസ്റ്റിങ്ങിനായിരിക്കുന്നു ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ ഇവിടുത്തെ നിന്റെ പെർഫോമൻസ് ായിരിക്കും ഇവിടുത്തെ നിന്റെ നിലനിൽപ്പ് എന്ന കാര്യം എനിക്ക് നിന്റെ ആത്മാർത്ഥതയും പ്രവർത്തനവും വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നീ ഇവിടെ പെർമനന്റ് ആയെന്ന് സിഇഒ അവിടെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോ ലുവിന് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവിടെ നിന്ന് ഡാൻസിങ് പോയി കഴിയുമ്പോ ലുവിനോട് സിഇ എന്തുകൊണ്ട് ഈ കാര്യം തന്നോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ ഓ നീ ഇപ്പൊ ഡേറ്റിങ്ങിലൊക്കെ ബിസി അല്ലേ അപ്പോ ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യം എന്തിന് നിന്നെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണം എന്ന് ചിന്തിച്ചുവെന്ന് ലൂ പറയുന്ന ടീ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തൊട്ട് നിന്റെ സംസാരമൊക്കെ ഒരുമാതിരി രീതിയിലാണല്ലോ പറയാ എന്താ സംഭവം എന്തിനൊ ഇങ്ങനൊക്കെ പെരുമാറുന്നു െന്ന് അവർ മനസ്സിലാവാതെ ചോദിക്കുമ്പോ ലൂ ഒന്നും മിണ്ടുന്നില്ല എന്തായാലും സിഒ അവിടെ മാറി നിൽക്കുകയായിരുന്ന ഡാൻസിങ്ങിനെ ആ ഒരു ഹേറ്ററിനെ പിടിക്കാനായി സഹായിച്ച അവളുടെ ഫ്രണ്ട് കൂടിയേയും കോംപ്ലിമെന്റ് ചെയ്യുന്നു എന്തേലും അവരെ പറഞ്ഞു വിട്ട ശേഷം അവര് പിടിച്ചിരുന്ന ആക്രമിയെ പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കാനൊന്നും സിഇഒ നിൽക്കുന്നില്ല ഒരു റൈറ്ററിന്റെ താല്പര്യമാണ് ക്യാരക്ടേഴ്സിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നത് ആൾക്ക് ക്യാരക്ടർ കഥയിൽ ആവശ്യമില്ലാന്ന് തോന്നിയാൽ ഇല്ലാണ്ടാക്കിയിന്നിരിക്കും അതിനിങ്ങനെയൊന്നും വളരെയധികം ഹേറ്റ് മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല അതിനിങ്ങനെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല ഈ ഒരേ ഒരു തവണത്തേക്ക് ക്ഷമിച്ചു വിടുന്നു തൽക്കാലം ഇത് പോലീസിനെ അറിയിച്ച് നിങ്ങളുടെ ഭാവി അവതാളത്തിലാക്കുന്നില്ല അതുകൊണ്ട് ആ ഒരു മര്യാദ മനസ്സിൽ വെച്ച് മുന്നോട്ട് പെരുമാറണം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുതെന്ന് ഒരു താക്കീതും കൊടുക്കുന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോ നാൻസിങ് ഓടിയെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ സോൾവ് ചെയ്യാനായി അവളെ സഹായിച്ചതിന് താങ്ക്സ് പറയുന്നു അവനല്ലെങ്കിൽ ഒരിക്കലും അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് അവൾക്ക് ഉറപ്പുണ്ട് അവനങ്ങട്ട് അവളുടെ ജോബ് പെർമനന്റ് ആക്കി എന്ന് അറിഞ്ഞതിൽ അവളെ കൺഗ്രാച്ചുലേറ്റും ചെയ്യുന്നു പക്ഷേ പക്ഷെ അവളോട് പ്രത്യേകമായി എന്നെ ചുമ്മാ വിളിച്ച് ഇനി ഡിസ്റ്റർബ് ചെയ്തേക്കരുത് അതെനിക്ക് ഇഷ്ടമല്ലാന്ന് ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത് എന്തേലും അടുത്ത ദിവസം നാൻസിംഗ് ഓഫീസിലേക്ക് ചെല്ലുമ്പോ അവൾക്ക് അവിടെ ഒരു സർപ്രൈസ് പാർട്ടി കാത്തിരിപ്പുണ്ടായിരുന്നു അവൾ ഇപ്പൊ അവിടെ പെർമനന്റ് സ്റ്റാഫ് ആയതിന്റെ ഒരു ചെറിയ സെലിബ്രേഷൻ അസിസ്റ്റന്റ് ആയി ഇതിനു മുന്നേ പല സ്റ്റാഫുകളെ നിയമിച്ചിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ തന്നെ ലൂ എങ്ങനെങ്കിലും പുക ചാടിച്ചിട്ടുണ്ട് ഡാൻസിങ്ങിനെയും അതേ കണക്ക് പറഞ്ഞു പിടിക്കാനായി ലൂ ആവുന്നത് ശ്രമിച്ചെങ്കിലും അവൾ കഴിഞ്ഞ ദിവസം ചെയ്ത ആ ഒരു കാര്യത്തോടു കൂടി അവളുടെ ഇവിടുത്തെ പോസ്റ്റിങ് പെർമനന്റ് ആയതുകൊണ്ട് തന്നെ ലുവിന് ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല അങ്ങനെ എന്തായാലും ഇപ്പൊ ആയി മാറിയ ഡാൻസിങ്ങിന് ഐ ഡി ഒക്കെ കിട്ടുന്നുണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു തനിക്ക് ഇതൊക്കെ കിട്ടാൻ കാരണം വൂഡി വൂടിയാണെന്ന് നല്ല ഉറപ്പുള്ള അവൾ വൂഡിക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാനായി അവനെ ഔട്ടിങ്ങിന് കൂട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ അവരവിടെ കുറേ നേരം ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നു അതിനുശേഷം ഞാനിപ്പോ ഒരാന്നും പറഞ്ഞ നാൻസിംഗ് ഒന്ന് വാഷ്റൂമിലേക്ക് പോകുന്ന ടീം അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഓടി അവിടെയുള്ള ഒരു ഷോപ്പിലേക്ക് ഓദർ ലൂ വരുന്ന കാഴ്ച കാണുന്നുണ്ട് ഇയാൾ എന്താ ഇവിടെ നിന്ന് അവൻ ഫോളോ ചെയ്ത് നോക്കുമ്പോ ഒരു ഷോപ്പിൽ ചെന്ന് അവിടെ നിന്ന് വാങ്ങിച്ച ഒരു ഐറ്റം റിട്ടേൺ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് സിഇഒയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാനായി ലൂ വാങ്ങിയ ചെയിൻ ആണ് റിട്ടേൺ ചെയ്യുന്നത് അത് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അന്നാണ് സിഇഒയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന കാര്യം ലൂ അറിയുന്നതും ആ ബോയ് ഫ്രണ്ട് ഇതേ കണക്കൊരു ചെയിനാണ് അവർക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് എന്നത് ലൂ കണ്ടതും അവനപ്പോ അതിന്റെ നല്ല കലിപ്പിലൊക്കെയാണ് എന്തേലും അവൻ ആ ഷോപ്പിന്റെ അവിടെ നിന്ന് ഇറങ്ങാനായി തുടങ്ങുമ്പോഴേക്കും വളരെ ആദർശികമായി സിഒയുടെ ബോയ് ഫ്രണ്ടിനെ അവിടെ വെച്ച് ലൂ കാണുന്നു പുള്ളിക്കാരനെ ഓൾറെഡി പരിചയമുള്ള ആ ബോയ് ഫ്രണ്ട് ഞാൻ ഒരു ഗ്രാൻഡ് പ്രപ്പോസല് അവൾക്ക് നടത്താനായി പ്ലാൻ ചെയ്യാണ് എന്തിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിയോയുടെ നല്ലൊരു സുഹൃത്താണ് ലൂ എന്ന ഒരു രീതിയിൽ സംസാരിക്കുമ്പോ ഓ വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയൊന്നും അല്ല വളരെ പേഴ്സണൽ ആയിട്ടുള്ള പരിപാടിയായിരിക്കും അവർക്ക് ഇഷ്ടാവുക അങ്ങനെ വല്ലതും ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവൻ പെട്ടെന്ന് സംസാരിക്കാൻ താല്പര്യമില്ല ചോദിച്ചതിന് എന്തോ ഒരു മറുപടി പറഞ്ഞു എന്ന് രീതിയിൽ അവിടെ നിന്ന് പോകുമ്പോ അതെല്ലാം തന്നെ വൂഡി ശ്രദ്ധിക്കുന്നു ഓടിക്കതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ലൂവിന് ആ സിഇഒയെ ഇഷ്ടമാണെന്നും പക്ഷെ സിഒക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് ലൂ ആകെപ്പാട് നല്ല നിരാശയിൽ ആണെന്നുമാണ് അങ്ങനെ വോടിയുടെ അടുത്തേക്ക് ഡാൻസിങ് എത്തുമ്പോഴേക്കും ടോയ്ലറ്റിൽ നിന്ന് വരുന്ന അവൾ വെറും കൈയോടുകൂടിയല്ല വന്നിരിക്കുന്നത് ടോയ്ലറ്റിന്റെ അടുത്തൊരു ചെറിയ ഗെയിം സെന്റർ ഉണ്ടായിരുന്നു അവിടെ കയറി ഗെയിമിൽ വിജയിച്ചെടുത്ത ഒരു വലിയ ടോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ ഒരു ടോയ്ക്ക് വൂഡി എന്നാണ് പേരിട്ടിരിക്കുന്നതെന്ന് അവൾ അവനിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ എന്തായാലും രസകരമായി അവിടെ അവർ കുറച്ച് നേരം സമയം ചെലവഴിക്കുന്നു അതിന്റെ ഇടയിൽ ലൂവിനെ പറ്റി ഓടി ഡാൻസിങ്ങിനോട് തിരക്കാണ് നിനക്ക് ലൂവിനെ കാണുമ്പോഴേ ഒരു വെപ്രാളവും നടുങ്ങലോ ഒക്കെ വരുന്നില്ലേ അത് കാരണം നീ എപ്പോഴും കാര്യങ്ങൾ തലതിരിച്ച് പ്രശ്നത്തിലല്ലേ കൊണ്ടുവന്നെത്തിക്കുന്നത് അതിന് പകരം അവനെ കാണുമ്പോ പേടിക്കാതെ കാര്യങ്ങൾ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സഹായം ഞാൻ ചെയ്യാം അതിനായിട്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നീ ഒന്ന് ചെയ്തു നോക്ക് അവനെ കാണുമ്പോ അത് കേൾക്കുമ്പോ നാൻസിങ് ഒരുപാട് ഹാപ്പി ആവുന്നു എന്തായാലും അവൻ അന്ന് തിരിച്ച് താമസ സ്ഥലത്ത് പോയിരുന്ന എങ്ങനെങ്കിലും നാൻസിങ്ങിനെയും ലൂവിനെയും ഒന്നിപ്പിച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്നാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ ഉറങ്ങുന്ന ഇങ്ങനെ ഉണർത്തി അവൻ കുറച്ച് ഒക്കെ കൊടുത്തിട്ട് ഇതൊക്കെ ഇട്ട് റെഡി ആയി കൂടെ വരാനായി പറയുന്നു നിനക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതാണ് ഒരു പക്ഷേ ലൂവിനെ കാണുമ്പോ നീ ഇങ്ങനെ പേടിക്കാനായി പ്രധാന കാരണം എന്നാ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നീ ഒന്ന് കോൺഫിഡന്റ് ആവാനായിട്ട് ഈ ഡ്രസ്സ് ഇട്ടൊന്ന് റെഡി ആയി ലൂവിനെ കാണുമ്പോ കോൺഫിഡന്റ് ആയിട്ട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറ അപ്പോ നല്ലൊരു റെസ്പോൺസ് തിരിച്ചു കിട്ടുമെന്നല്ല വോടി പറഞ്ഞത് പ്രകാരം അന്ന് അവൻ വാങ്ങിച്ചു കൊടുത്ത ഫോർമൽ ഡ്രസ് ഇട്ട് റെഡി ആയി ഓഫീസിലേക്ക് പോകുന്ന അവൾ ലുവിനെ കാണുമ്പോഴേ ഒരു ഗുഡ് മോർണിംഗ് അങ്ങ് വെച്ച് പറയുന്നു ഒരു ഗുഡ് മോർണിംഗ് അങ്ങ് പറയുന്നുണ്ടെങ്കിലും അവൻ മൈൻഡ് ആക്കാതെ പഴയ കണക്ക് തന്നെ ഇഗ്നോർ ചെയ്തു പോകുന്നു എന്തായാലും ഓഫീസിലെത്തുന്ന ലുവിന്റെ നോട്ടം മുഴുവൻ സിഇഒയുടെ കയ്യിൽ റിങ് വല്ലോം ഉണ്ടോ എന്നാണ് കാരണം സിഇഒയെ പുള്ളിക്കറിയുടെ ബോയ് ഫ്രണ്ട് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ പ്രൊപ്പോസിൽ കഴിഞ്ഞോ കയ്യിൽ റിംഗ് ഉണ്ടോ എന്ന് അറിയാനായി അവൻ ദൂരെ നിന്ന് അവരുടെ ഫോട്ടോ എടുത്ത് അത് സൂം ചെയ്യാനൊക്കെയും അത് സൂം ചെയ്യാനേ ഒക്കെ നോക്കാണ് എന്തായാലും ഇതൊക്കെ തന്നെ നാൻസിംഗ് കാണുന്നുണ്ട് പക്ഷേ ലൂ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നില്ല അങ്ങനെ നാൻസിങ്ങിനെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്ന ലൂ അവൾക്ക് ഒരു ഫയൽ കൊടുത്തിട്ട് അത് സിഇഒയുടെ സൈൻ വാങ്ങിക്കൊണ്ട് വരാനായി പറയുന്നു അത് കേൾക്കും ും അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് കാരണം ലൂ ആദ്യമായിട്ടാണ് അവൾക്ക് ഒരു വർക്ക് കൊടുക്കുന്നത് മുന്നേ ചാലഞ്ച് എന്ന് പറഞ്ഞ ഒരു കാര്യം കൊടുത്തെങ്കിലും അത് അവളെ കൊണ്ട് നടക്കില്ല എന്ന് വിചാരിച്ച് ആ ജോലിയിൽ നിന്ന് അവളെ ആ ഒരു കാര്യത്തിന്റെ പേരിൽ പുറത്താക്കാം എന്നൊരു ധാരണയിലാണ് അത് കൊടുത്തത് എന്തായാലും ഇപ്പൊ ഈ ഫയൽ കൊടുത്ത് സൈൻ വാങ്ങുന്നതിനോടൊപ്പം സി യു നല്ല ഹാപ്പി മോഡിലാണോന്നും കൂടി ഒന്ന് നോക്കണേന്നും കൂടി പ്രത്യേകം ലൂ പറയുന്നുണ്ട് അങ്ങനെ വളരെ ഹാപ്പിയായി സിഇഒയുടെ അടുത്ത് ആ ഫയലിൽ സൈൻ വാങ്ങാനായി നിൽക്കുന്ന ഡാൻസിങ് നല്ല ചിരിച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ട് എന്ത് പറ്റി ഭയങ്കര ഹാപ്പി ആണല്ലോ എന്ന് സിഒു തിരക്കുമ്പോൾ അത് പിന്നെ ആദ്യമായിട്ട് ലൂ ഒരു വർക്ക് തന്നതിന്റെ സന്തോഷാണെന്ന് അവളും പറയുന്നുണ്ട് ആ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ആ ഒരു ഫയലില് സൈൻ ചെയ്ത് കൊടുത്ത് കുറച്ചധികം ഫയൽസ് ലൂവിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനായി സിഒ നാൻസിന്റെ കയ്യിൽ കൊടുത്തുവിടുമ്പോ അവൾ തിരിച്ചെത്താനായി വെയിറ്റ് ചെയ്തിരിക്കുന്ന ലൂ അവളെ കണ്ട ആ എന്തായി പുള്ളിക്കാരി ഹാപ്പി ാപ്പി ആയിട്ടിരിക്കേ കയ്യിൽ റിങ്ങോ വല്ലതും ഉണ്ടോ അത് വല്ലതും ശ്രദ്ധിച്ചോ എന്നൊക്കെ തിരക്കുമ്പോ റിങ്ങോ എന്നൊന്നും മനസ്സിലാവാതെ ആലോചിക്കുന്ന ഡാൻസിങ് ഏ ഇല്ല അങ്ങനെ ഒരു റിങ്ങും കണ്ടതായിട്ട് ഓർമ്മയിൽ ഇല്ല എന്നും പറയുന്നു അത് കേൾക്കുന്ന ലു വളരെ സന്തോഷത്തില് ആ ഓക്കെ എന്നാ പൊക്കൊന്നും പറഞ്ഞ അവളെ പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും തിരിച്ചു വരുന്ന അവൾ മുമ്പിൽ എന്തോ ഒരു ജ്വല്ലറി ബോക്സ് ഇരുന്നത് പോലെ എനിക്കൊരു ഓർമ്മ ഒരു പക്ഷെ ഇനി റിങ് അതിൽ ഊരി വെച്ചിട്ടുണ്ടോ എന്നും അറിയില്ല എന്ന് അവൾ ഒരു ബോംബ് പൊട്ടിക്കുമ്പോ അവൻ ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ട് അപ്പോ പ്രപ്പോസൽ ഒക്കെ കഴിഞ്ഞോ അവർ ഒഫീഷ്യലി കമ്മിറ്റഡ് ആയോ എന്നൊക്കെ അവൻ ഇങ്ങനെ ടെൻഷൻ മുന്നേ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് പോലും നടന്നിരുന്നില്ല പിന്നെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാരണം റിംഗ് ഉണ്ടെങ്കിൽ അത് നേരിട്ട് കാണുമ്പോ സഹിക്കാൻ പറ്റാത്ത സങ്കടം വന്നാലോ എന്ന് ചിന്തിച്ചിട്ടാവാം ലൂ നേരിട്ട് പോകാതെ വളഞ്ഞ വഴിയിൽ പ്രപ്പോസൽ നടന്നോ എന്ന് റിംഗ് ഉണ്ടോ എന്ന് അറിഞ്ഞു മനസ്സിലാക്കാനായി നോക്കുന്നത് എന്നേലും ഒന്ന് നാൻസിങ്ങിനോട് അവൾ അവിടെ ലൂവിന്റെ അസിസ്റ്റന്റായി ഒഫീഷ്യലി ഇപ്പോ ജോലിക്ക് ചെന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു ദിവസമാണല്ലോ ഒന്ന് അതുകൊണ്ട് അന്ന് വളരെ സ്പെഷ്യൽ ആയിരുന്നു അവിടെ തന്നെ നിന്ന് വേണേ എക്സ്ട്രയും കൂടി ഇരുന്ന് വർക്ക് ചെയ്തു അങ്ങനെയൊക്കെ ഇംപ്രസ് ചെയ്യാൻ കഴിയുള്ളൂ എന്നും വോടി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കേട്ട് നാൻസിങ് ശരി അമ്മയോട് പറഞ്ഞേക്കാണെങ്കിൽ ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്യാൻ കാണുന്നത് അമ്മയെ നോക്കിയിരിക്കണോന്നൊക്കെ പറഞ്ഞാണ് അവൾ അന്ന് ഓഫീസില് വർക്കിന് നിൽക്കുന്നത് പക്ഷെ ഇടയ്ക്ക് അവളെ കാണാൻ ഈ കാണാനേ എത്തുന്നത് അവൾക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു എന്തെവിടെ നിന്ന് അവൾ തെർക്കുമ്പോ നിനക്കുള്ള ഫുഡ് കൊണ്ടെന്നാ കൊടുതാ എക്സ്ട്രാ വൈനും ഉണ്ട് നീ നിന്റെ ബോസും കുടിച്ച് എൻജോയ് ചെയ്യാനേ പറഞ്ഞ് അവനത് കൊടുത്തിട്ട് എന്തോ ഒരു ഗൂഢ ലക്ഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോ അവന്റെ ദുരുദ്ദേശം ഒന്നും തന്നെ പാപം നാൻസിങ്ങിന് മനസ്സിലായില്ല അവൾ ആ വൈന് അവൻ പറഞ്ഞു കണക്ക് തന്നെ ലൂമിന് കൊടുക്കും ലു അകട്ടെ ചില വർക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു അത് കുടിച്ചു കഴിഞ്ഞ് ലൂ ആകെപ്പാടെ നെൽപ്പറിക്കാതെ ആടി തൂങ്ങിയാണ് ക്യാബിന് പുറത്തേക്ക് വരുന്നത് അവൻ അകട്ടെ ഓൾറെഡി സിഇഒ പ്രപ്പോസ് ചെയ്ത് കമ്മിറ്റഡ് ആയി എന്ന ഒരു കാര്യത്തില് സങ്കടത്തിലാണല്ലോ അപ്പൊ ആകെപ്പാടെ ഫിറ്റ് ആയിരിക്കുകയാണ് അവൻ ബോധപൂർവം തന്നെ സങ്കടങ്ങൾ മറക്കാനായി അളവിൽ കൂടുതൽ കുടിച്ചതാണ് എന്തായാലും ആ ഒരു അവസ്ഥയിൽ ലുവിനെ അസിസ്റ്റന്റ് ആയ നാൻസിങ് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു നാൻസിംഗ് ലുവിന്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ടും കൂടിയാണ് അവൾക്ക് ലൂ ഓഫീസിൽ തന്നെ വർക്ക് സംബന്ധമായി നിൽക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു അങ്ങനെ എന്തായാലും അവർ ലിഫ്റ്റിൽ കയറുന്ന സമയത്തും ലൂ ഒരു ബോധമില്ലാതെ തറയിൽ കിടക്കാണ് നാൻസിങ് സാറിനെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും അവർ കയറിയ ലിഫ്റ്റ് അങ്ങ് ഓഫ് ആവുന്നു അവൾ വേഗം തന്നെ പേടിച്ച് ആരെങ്കിലും ഹെൽപ്പിന് കിട്ടുമോ എന്ന് അറിയാൻ ഈ ഉറക്കം വിളിക്കുന്നുണ്ടെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞു പോലും ആ വിളി കേൾക്കുന്നില്ല അങ്ങനെ ആ ഒരു ലിഫ്റ്റില് രണ്ടുപേരും പെട്ടിരിക്കുകയാണ് ശേഷം എന്ത് സംഭവിക്കും മൂടി എന്തോ ഒരു ദുരുദ്ദേശത്തിലാണ് ഈ വൈൻ കൊടുത്തിട്ട് പോയതെന്ന് അറിയാലോ എന്താണ് ശേഷം സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ